ആറ് മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചോണ്ടിരുന്നേ. കേട്ടില്ല? ഇപ്പതാ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. കട അടച്ചു പോയെന്ന് പറഞ്ഞ് ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ. ഇവ അടച്ചമേ. ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി. ഇന്നെന്താന്നറിയില്ല, നേരത്തെ എല്ലാ കടകളും അടച്ചു. ജോലി ഇന്ന് പിരിച്ചുവിട്ടോ? പിരിച്ചുവിട്ടൊന്നുമല്ല, യൂണിയൻ പ്രശ്നം. അത് കഴിഞ്ഞ് അവർ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന സത്യം. ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനീ മണ്ണെണ്ണ പ്രശ്നത്തിലെ ഈ ഞാനീ കൂട്ടാൻ വെക്കാനുള്ള കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും വളച്ചിട്ടും എന്തിനാ മണ്ണെണ്ണ വേണം? അത്രയല്ലേ ഉള്ളൂ? നിനക്ക് മനസ്സിലായെങ്കിൽ അവൻ എടുത്തു കൊടുത്തുകൂടെ? അത് തന്നെ. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ. അയ്യോ നോക്കുന്നുണ്ട്. ഞാനീ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. എം കോം ഫസ്റ്റ് ക്ലാസ് കാര്യം ഒരു തെണ്ടി നടക്കാം. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് എം കോം ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് ബികോം അല്ലേ. അതിപ്പോ അങ്ങനെയാണല്ലോ. അതെ. കടയടച്ചൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ആ അവേ, ഞാനെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്ക് കടയാ. അരിയില്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാ. എടുത്തു കൊടുക്കുമോളെ? അപ്പോ മണ്ണെണ്ണ വേണ്ടല്ലോ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട. തന്ന ശരിക്ക് തിരിച്ചു തരുന്നത് ശരിയല്ലല്ലോ. ഏഹ്.